എല്ലാ ബഹുമാനിയ സ്നേഹിതർക്കും കർത്താവിന്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം. കർത്താവിന് ശാരീരിക സൗഖ്യവുമായി ബന്ധപ്പെട്ടുള്ള അത്ഭുതങ്ങളാണ് നാം കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കർത്താവിന് ശരീരത്തിന്മേൽ അധികാരമുണ്ടെന്നും അവിടുന്ന് സൗഖ്യമാക്കുവാൻ കൽപ്പിക്കുമ്പോൾ തന്നെ സൗഖ്യം ലഭിക്കുന്നു എന്നുള്ള അനുഗ്രഹീതമായ യാഥാർത്ഥ്യം ചില അത്ഭുതങ്ങളിലൂടെ നാം പഠന വിധേയമാക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, അതിന് സമാനമായ മറ്റൊരു അത്ഭുതമാണ് ഇന്നും നാം പഠന വിധേയമാക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ശ്രദ്ധയെ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യങ്ങളിലേക്ക് തിരിക്കാം. അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ശിമോന്റെ വീട്ടിൽ ചെന്നു. ശിമോന്റെ അമ്മാവിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കിയാൽ അവർ അവൾക്കു വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. ഇവിടെ നാം കാണുന്നത് പത്രോസിൻ്റെ അമ്മാവിയമ്മയുടെ കഠിന ജ്വരം അഥവാ പനി, ഒരു കടുത്ത പനി കർത്താവ് സൗഖ്യമാക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഒരു പനി സൗഖ്യമാക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇതൊരു ചെറിയ അത്ഭുതമാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും ഇതിലൂടെ വിലപ്പെട്ട ആത്മീക പാഠങ്ങൾ കർത്താവിന് നമ്മോട് പറഞ്ഞു തരാനായിട്ടുണ്ട്. ഈ അത്ഭുതം മറ്റ് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ, അതോടൊപ്പം നാം വായിച്ചു കേട്ട ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യങ്ങൾ. ഇവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്: അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഇത് എവിടെ നിന്നാണ് ഇറങ്ങിയത് എന്ന മറ്റ് സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കഫർനഹൂമിലെ പള്ളിയിൽ നിന്നാണ്. കഴിഞ്ഞയാഴ്ച നാം ചിന്തിച്ചത് ഈ പള്ളിയിലേക്ക് കർത്താവ് ശബത്ത് ദിവസം വരുന്നു. ഈ സിനഗോഗിൽ കർത്താവ് പ്രസംഗിക്കുന്നു. അവിടെ ഭൂതബാധിതനായ ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നു. അങ്ങനെ ആ ശുശ്രൂഷയ്ക്ക് ശേഷം കർത്താവ് പള്ളിയിൽ നിന്ന് ഇറങ്ങി പത്രോസിൻ്റെ ഭവനത്തിലേക്ക്, മറ്റ് വേദഭാഗങ്ങളിൽ നാം കാണുന്നത് ഷിമോൻ്റെയും അന്ത്രിയോസിൻ്റെയും ഭവനത്തിലേക്ക് കർത്താവ് ചെല്ലുകയാണ്. സഹോദരങ്ങളുടെ ഭവനത്തിലേക്ക് കർത്താവ് അല്പസമയം വിശ്രമിക്കാനായിരിക്കാം ചെല്ലുന്നത്. എന്നാൽ കർത്താവിന് അവിടെ മറ്റൊരു അത്ഭുതം ചെയ്യേണ്ട ആവശ്യകത വന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി കർത്താവ് അവരുടെ വീട്ടിൽ വന്നു. ഒപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ യാക്കോബും യോഹന്നാനും ഒപ്പം ഉണ്ടായിരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ആരെയാണ് കർത്താവ് കാണുന്നത്? ഇവിടെ ഷിമോൻ്റെ അമ്മാവിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കുകയാൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഷിമോൻ പത്രോസ് അവിവാഹിതനായിരുന്നു എന്ന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗമുണ്ട്. അവർ പറയുന്നത് ഇത് ഷിമോൻ്റെ ഒരു അടുത്ത ബന്ധുവായിരുന്നു എന്നാണ്. എന്നാൽ അങ്ങനെയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഷിമോൻ്റെയും അന്ത്രിയോസിൻ്റെയും ബന്ധു എന്നവിടെ രേഖപ്പെടുത്തുമായിരുന്നു. എന്നാൽ അവിടെ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ അന്ത്രിയോസിൻ്റെ ഒരു ബന്ധു എന്ന പദം ഇല്ലാത്തതുകൊണ്ടും ഷിമോൻ്റെ അമ്മാവിയമ്മ എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ടും പത്രോസ് വിവാഹിതനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മാത്രമല്ല, പത്രോസ് വിവാഹിതനായിരുന്നുവെന്ന് പൗലോസ് സാക്ഷിക്കുന്നത് 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ പത്രോസിൻ്റെ ഈ വീട്ടിൽ പത്രോസിൻ്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ അമ്മാവിയമ്മയും ഉണ്ടായിരുന്നു എന്ന് ഈ വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന കഠിന ജ്വരം, നമുക്കറിയാം ഒരു ഡോക്ടറായിരുന്നു ലൂക്കോസ്, അതുകൊണ്ട് തന്നെ എന്താണ് അസുഖമെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തുവാൻ ലൂക്കോസിന് കഴിയും. ഒരു കടുത്ത പനി, അതാണ് കഠിന ജ്വരം. സാധാരണ പനിയിൽ നിന്നും വ്യത്യസ്തമായ ഒരസുഖം. മാത്രമല്ല, ഈ അസുഖത്തിന് ഒരല്പം തീവ്രതയുണ്ട് എന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കർത്താവ് അവളെ കുനിഞ്ഞു നോക്കി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് അവളുടെ രോഗത്തെ നോക്കുകയായിരുന്നില്ല, രോഗത്തിൻ്റെ മൂല കാരണത്തിലേക്ക് കർത്താവ് നോക്കുകയായിരുന്നു. കർത്താവിനോട് കാണാൻ കഴിയുമായിരുന്ന ചിലതുണ്ട്. മാനുഷികമായ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചില കാരണങ്ങൾ, ചില പ്രശ്നങ്ങൾ കർത്താവിന് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് കർത്താവ് അവിടെ കുനിഞ്ഞു നോക്കി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, അവിടെ കാണുന്ന മറ്റൊരു പദപ്രയോഗം ജ്വരത്തെ ശാസിച്ചു, ഈ കടുത്ത പനിയെ ശാസിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം കർത്താവ് ശാസിക്കുന്ന ചില സംഭവങ്ങൾ നമുക്ക്
കാണാനായിട്ട് കഴിയും. കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിച്ചിട്ടുണ്ട്, ഭൂതങ്ങളെ ശാസിച്ചിട്ടുണ്ട്, കർത്താവിയുടെ ഇതാ ജ്വരത്തെ ശാസിക്കുന്നു. കർത്താവിയുടെ രോഗിയെ അല്ല ശാസിക്കുന്നത്, രോഗത്തെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഇവിടെ ഈ രോഗത്തിൻ്റെ പിന്നിൽ ഒരു പ്രവർത്തന ശക്തിയുണ്ട്. ഇവിടെ കർത്താവ് വരുമെന്നും കർത്താവിന് അവിടെ ആവശ്യമായ ശുശ്രൂഷ ലഭിക്കേണ്ടതാണെന്നും കർത്താവിനോട് വിശ്രമം ആവശ്യമാണെന്നൊക്കെ അറിയാവുന്ന സാത്താൻ തീർച്ചയായിട്ടും ഈ പാവപ്പെട്ട സഹോദരിയിലൂടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് അത് തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് ഇവിടെ ശാസിക്കുന്നത് ആ ജ്വരത്തെ ആണെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ്, അത് പൈശാചികമായ സാത്താന്യമായ ഒരു പ്രവർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സാത്താൻ ഒരിക്കലും കർത്താവിനെ ശുശ്രൂഷിക്കേണ്ട ആ സഹോദരിയെ അതിനനുവദിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിനെ ശുശ്രൂഷിക്കേണ്ട, കർത്താവിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് പലപ്പോഴും അതിൽ നിന്ന് നമ്മെ പിന്നോക്കം വലിക്കുവാൻ, അതിനെന്ത് തന്ത്രങ്ങൾ ഉപയോഗിക്കുവാൻ സാത്താന് താല്പര്യമുണ്ട്. ഇവിടെയും സാത്താൻ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അത് അവളെ വിട്ടുമാറി. ജ്വരത്തെ ശാസിച്ച നിമിഷം തന്നെ അത് വിട്ടുമാറി എന്ന് നാം വായിക്കുന്നത്. അവൾ ഉടനെ എഴുന്നേറ്റു എന്നാണ് വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് ഇവൾക്ക് സൗഖ്യം നൽകുകയാണ്. അവൾ ഉടനെ എഴുന്നേൽക്കുകയാണ്, ക്ഷണത്തിൽ ആ അസുഖം അവളെ വിട്ടുമാറുകയാണ്. നിമിഷ നേരം കൊണ്ട് കർത്താവ് കൽപ്പിക്കുന്ന അതേ നിമിഷം അവളുടെ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുകയാണ്. മാത്രമല്ല, ഇവിടെ നാം കാണുന്ന അവൾ ഉടനെ എഴുന്നേറ്റു എന്നാണ് കാണുന്നത്. കഠിന ജ്വരം ബാധിച്ച്, പനി ബാധിച്ച് കിടന്ന ഒരു സഹോദരി, അവൾക്ക് എങ്ങനെയാണ് ഉടനെ എഴുന്നേൽക്കാനായിട്ട് കഴിയുക? ഇവിടെ നാം കർത്താവ് നൽകുന്ന സൗഖ്യത്തിൻ്റെ വളരെ വലിയ ഒരു പ്രത്യേകത കാണാനായിട്ട് കഴിയും. കർത്താവ് പൂർണ്ണ സൗഖ്യവും ശക്തിയും ആരോഗ്യവും അവൾക്ക് നൽകുകയാണ്. പ്രിയമുള്ളവരെ, കഠിന ജ്വരത്തിൻ്റെ എല്ലാ ക്ഷീണവും അവളെ വിട്ടുമാറുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനുശേഷം അവൾ എന്താണ് ചെയ്തത്? ദൈവവചനം മറക്കാതെ രേഖപ്പെടുത്തിയ അനുഗ്രഹീതമായ ഒരു യാഥാർത്ഥ്യം ഇവിടെ നാം വായിക്കുന്നു. അവനെ ശുശ്രൂഷിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. തനിക്ക് ലഭിച്ച ആരോഗ്യം കൊണ്ട് അത് നൽകിയ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ അവൾ തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, ഇതാണ് അവൾ ചെയ്ത ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാര്യം. അവൾക്ക് ആ സമയത്ത് ലഭിച്ച ആരോഗ്യത്തിൻ്റെ മൂല്യം അവൾ തിരിച്ചറിഞ്ഞ് അത് പ്രയോജനപ്പെടുത്തേണ്ട രീതിയിൽ അവൾ പ്രയോജനപ്പെടുത്തി. ഈ തിരിച്ചറിവ് നമുക്കുണ്ടോ? നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, നാം ഒരു കോവിഡ് പ്രതിസന്ധി കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അനേക പ്രിയപ്പെട്ടവരെ മരണം കൂട്ടിക്കൊണ്ടുപോയി. നമ്മുടെ അനേക പ്രിയപ്പെട്ടവർ നിത്യതയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ അനേക പ്രിയപ്പെട്ടവർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോഴും കർത്താവ് നമ്മെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നിലനിർത്തിയിരിക്കുന്നു. കർത്താവ് നമ്മുടെ രോഗങ്ങൾക്ക് ആശ്വാസകനായി സൗഖ്യദായകനായി നമ്മുടെ ജീവിതത്തിൽ കൂടെ ഇരിക്കുന്നു. കർത്താവ് നൽകിയ സൗഖ്യം നാം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? പ്രിയമുള്ളവരെ, കോവിഡ് കാലത്തൊക്കെ നാം എത്രയോ തീരുമാനങ്ങൾ എടുത്തു. നമ്മുടെ ആരോഗ്യം അത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമെന്ന് നാം തീരുമാനിച്ചു. എന്നാൽ അസുഖമൊക്കെ മാറി, കാര്യങ്ങളൊക്കെ വീണ്ടും പഴയപടി മാറുമ്പോൾ നമ്മുടെ തീരുമാനം എന്താണ്? കർത്താവ് നൽകിയ സൗഖ്യം കൊണ്ട് കർത്താവിന് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? ഈ നിമിഷങ്ങളിൽ ഈ സന്ദേശം ഒന്ന് കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോടെ ഏർപ്പെടുമ്പോൾ ഒരു നിമിഷം ഒന്ന് മറുപടി നൽകാൻ കഴിയുമോ? കർത്താവ് നൽകിയ സൗഖ്യം കൊണ്ട് കർത്താവിന് എന്ത് പ്രയോജനം നൽകുവാൻ നമുക്ക് കഴിഞ്ഞു? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ അനിവാര്യമായ കാലഘട്ടമാണിത്. കർത്താവ് ഒരു മഹാവ്യാധിയിൽ നിന്ന് നമുക്ക് സൗഖ്യം നൽകിയെങ്കിൽ കർത്താവിനൊരാഗ്രഹമുണ്ട് നാം കർത്താവിനെ ശുശ്രൂഷിക്കുമെന്ന്, വിശ്വസ്ത ദാസന്മാരായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമെന്ന്. കർത്താവ് നൽകിയതാണ് ഈ ആരോഗ്യമെന്നും കർത്താവ് നൽകിയതാണ് ഈ സൗഖ്യമെന്നും കർത്താവാണ് എഴുന്നേൽപ്പിച്ചതെന്നും നാം മറ്റ് സുവിശേഷ ഭാഗങ്ങളിൽ വായിക്കുന്ന
കർത്താവിനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന കാഴ്ച കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, തകർന്നു പോകേണ്ടിയിരുന്ന, നഷ്ടപ്പെട്ടു പോകേണ്ടിയിരുന്ന, വീണ് പോകേണ്ടിയിരുന്ന സാഹചര്യത്തിൽ നിന്ന് കർത്താവാണ് നമ്മളെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചവൻ്റെ കൂടെ നടക്കുവാൻ, അവനെ ശുശ്രൂഷിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ പാവപ്പെട്ട സഹോദരിക്ക് അത് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അവൾ കർത്താവിനെ ശുശ്രൂഷിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ ദൈവത്തിൻ്റെ വചനത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഒരു സംഭവം കൂടി രേഖപ്പെടുത്തുവാനിടയായി. അവളും കർത്താവിനെ ശുശ്രൂഷിച്ചു. ആ നിലയിൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും കാണപ്പെടുമോ? കർത്താവ് നമുക്ക് നൽകിയ ആരോഗ്യം, കർത്താവ് നമുക്ക് നൽകിയ ബലം, കർത്താവ് നമുക്ക് നൽകിയ ശക്തി, കർത്താവ് നമുക്ക് നൽകിയ അവസരം, പ്രിയമുള്ളവരെ, അത് കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്താം. അനേകർക്ക് ലഭിക്കാതെ പോയ ഈ അവസരം, ഈ ആരോഗ്യം കർത്താവ് നൽകിയതിൻ്റെ പിന്നിൽ കർത്താവിനെ നാം ശുശ്രൂഷിക്കുമെന്ന്, കർത്താവിൻ്റെ ദാസന്മാരായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമെന്ന്, കർത്താവിൻ്റെ ദാസിമാരായി കർത്താവിനെ പ്രസാദിപ്പിക്കുമെന്ന് കർത്താവിനൊരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ അവസരങ്ങൾ നാം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി പരിശോധനാ വിധേയമാക്കുവാൻ ഈ ലളിതമായ ചിന്തകൾ മുഖാന്തരമാകട്ടെ. കർത്താവ് ഇന്നും ജീവിക്കുന്നു. കർത്താവ് ആ കഠിന ജ്വരത്തെ സൗഖ്യമാക്കിയവൻ നിങ്ങളുടെ അരികിലുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എന്തു തന്നെയാണെങ്കിലും കർത്താവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. കർത്താവിന് നിങ്ങളെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കഴിയും. ആ കരുത്തുറ്റ കരുത്തോട് ചേർന്ന് നിങ്ങളുടെ കരം വെച്ച് കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് യാചിക്കുക. കർത്താവിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കുക. കർത്താവ് നൽകുന്ന സൗഖ്യം അനുഭവിക്കുക. കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിക്കുക. അതിനായിട്ട് ഈ ലളിതമായ ചിന്തകൾ മുഖാന്തരമാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.